ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഒരു മിസ്റ്റർ സീല നമ്മുടെ മൗനരാഗത്തിന്റെ ഇന്നത്തെ എപ്പിസോഡാണ്. കുടുംബവളക്ക് പറഞ്ഞിട്ട് രണ്ടു ദിവസമായി, കാരണം കുടുംബവളക്കിന്റെ ഒരു വ്യക്തമായ പ്രമോ ഇതുവരെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് അറിയേണ്ടതാണ് പറയാത്തത്. കാരണം കുടുംബവളക്കിന്റെ അത് അവപ്പാടെ കാണിച്ചിരിക്കുന്നത് സുമിത്ര ഒരു സ്കൂളിൽ ചെല്ലുമ്പം അവിടെ സ്വരമോളെ കാണുന്ന ഒരു രംഗവും, സ്വരമോളെ അവിടെ കണ്ടിട്ട് സുമിത്രയ്ക്ക് ഇഷ്ടപ്പെടുകയും ആ കൊച്ചിന് അത് ചോറ് വാരി കൊടുക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുകയും കൊച്ചിന്റെ വിഷമങ്ങൾ സുമിത്രയോട് പറയും, സുമിത്രയുടെ വിഷമങ്ങൾ കൊച്ചിനോട് പറയും, അങ്ങനെയുള്ള ചെറിയ നിമിഷങ്ങൾ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഒരു വ്യക്തമായ കഥ കിട്ടാത്തതാണ് കുടുംബങ്ങളൊക്കെ പറയാത്തത്. അപ്പൊ നമ്മുടെ മൗനരാഗത്തിന്റെ അത് ശരിക്കും ഇന്ന് നടക്കാനായിട്ട് പോകുന്നത്, ഇന്ന് തുടക്കത്തിലേ കാണിക്കുന്നത് അവിടെ നമ്മുടെ സി എസിന്റെ ആ ഒരു ബർത്ത്ഡേ പാർട്ടി തന്നെയാണ്. അവിടെ ബർത്ത്ഡേക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ എല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു. അവിടെ നമ്മുടെ കിരണും കല്യാണിയും എല്ലാം അവിടെ നിന്ന് ആ കല്യാണ അവിടെ ആ രണ്ടാമത് നടത്തുന്ന കല്യാണത്തെ പറ്റിയും അച്ഛനും അമ്മയും ഒന്നിക്കണമെന്നുള്ള കാര്യവും അങ്ങനെ ഓരോ നിമിഷത്തെ പറ്റിയും പറയുന്ന ആ ഒരു നിമിഷത്തിലാണ് സി എസ് അങ്ങോട്ട് കയറി വരുന്നത്. സി എസ് തൻ്റെ ആ ഒരു ബർത്ത്ഡേക്ക് വേണ്ടി മക്കൾ ഇതെല്ലാം അലങ്കരിച്ചിരിക്കുന്നതും അത് കുറച്ചും കൂടി ഗംഭീരമാക്കിയിരിക്കുന്നത്, ന്യൂ ഇയർ കഴിഞ്ഞിട്ട് ഇത് അഴിച്ചില്ലായിരുന്നല്ലോ, അപ്പം ഇത് കുറച്ചും കൂടി ഗംഭീരമാക്കിയിട്ട് തന്നെ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്നത് കണ്ടിട്ട് സി എസിന് വളരെയേറെ സന്തോഷമാകുകയാണ്. സി എസ് ഇരിക്കുന്നു, മക്കളെ ഇത്രയും ഗംഭീരമായിട്ട് തന്നെ നിങ്ങൾ എനിക്ക് വേണ്ടി ഇത് ചെയ്തല്ലോ, അടിപൊളിയായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ കിരൺ പറയുന്നു, ഇതെല്ലാം ദേ ഇവിടെയുള്ള രണ്ടെണ്ണം ഉണ്ട്, ബാജിയും പാറുമോളും കൂടെയും കൂടി രണ്ടെണ്ണത്തിൻ്റെയും പ്ലാനിങ് ആയിട്ട് വെച്ചാൽ. പിന്നെ അതെനിക്കറിയില്ലേ, എൻ്റെ മക്കൾ നല്ല ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ടുണ്ട് എന്ന് പറയുന്നു. അച്ഛാ എന്നാ പിന്നെ ഇനി ഇപ്പൊ ആഘോഷങ്ങൾ നമുക്കങ്ങ് തുടങ്ങിയാലോ എന്ന്. എന്താഘോഷങ്ങളാ മോളെ, എന്ത് ആ ആഘോഷങ്ങളൊന്നും വേണ്ട, ഇത് ചെറിയ രീതിയിൽ അങ്ങ് ആക്കുക എന്നുള്ളൂ. ഈ നിമിഷം നിങ്ങളുടെ അമ്മ എൻ്റെ കൂടെ വേണമെന്നുള്ളത് ഞാൻ ഒത്തിരിയേറെ ആഗ്രഹിച്ചിരുന്നു. അപ്പൊ കല്യാണി പറയുന്നു, അച്ഛൻ വിഷമിക്കാതിരിക്കുക, എന്തായാലും അടുത്ത അച്ഛൻ്റെ ബർത്ത്ഡേക്ക് ആ അച്ഛൻ്റെ കൂടെ അമ്മയുണ്ടാവും, ആ കാര്യത്തിൽ ഞാൻ ഉറപ്പ് അച്ഛന് തരുന്നുണ്ട് എന്ന്. മതി മോളെ, ഒരു വർഷം, ആ ഒരു വർഷം കാത്തിരുന്നിട്ടാണേലും എൻ്റെ ഭാര്യ എൻ്റെ ഒപ്പം ഉണ്ടാകുന്നത് അതിലും വലിയ സന്തോഷം, എനിക്ക് വേറെ ഒന്നുമില്ല, അതിനു വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത് പോലും എന്ന് പറയുന്നു. അച്ഛാ എന്നാ പിന്നെ നമുക്ക് കേക്ക് മുറിച്ചാലോ എന്ന് ചോദിക്കുന്നു. അപ്പൊ സോണി പറയുന്നു, എന്നാ പിന്നെ കേക്ക് റെഡിയാക്കാം എന്ന് പറഞ്ഞ് കേക്ക് എടുത്തുകൊണ്ട് സോണിയും ബാക്കിയുള്ള എല്ലാവരും അങ്ങോട്ട് വരികയാണ്. ചുറ്റും എല്ലാവരും നിൽക്കുന്നു, കല്യാണിയുടെ കയ്യിലാണ് മൊബൈലുണ്ട്, വീഡിയോ എല്ലാം എടുക്കുകയാണ്. ആ സമയത്ത് സി എസ് അവിടെ ഒത്തുനിന്ന് എല്ലാവരുടെയും എടുത്തും ആ ഒരു പ്രധാനദിനത്തിൽ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട സന്ദേശവും കാര്യങ്ങളും എല്ലാം കൊടുക്കുകയാണ്. എല്ലാവരും അച്ഛൻ്റെ ഒപ്പം ചേർന്ന് നിന്ന് ആ ഒരു ബർത്ത്ഡേ പാർട്ടി അതിഗംഭീരമായിട്ട് തന്നെ ആഘോഷിക്കുന്നു. സി എസ് ഒരു കത്തിയെടുത്ത് അവിടെ കേക്ക് മുറിക്കാൻ തുടങ്ങുമ്പോൾ അതിലെഴുതിയിരിക്കുന്നത് ഹാപ്പി ബർത്ത്ഡേ അച്ഛ എന്നാണ് എഴുതിയിരിക്കുന്നത്. ആ ഒരു കേക്ക് മുറിക്കുന്നു, കിരണിന്റെ വായിൽ ഒരു മുറി കേക്ക് കൊടുക്കുകയാണ്, സോണിയുടെ കയ്യിൽ മാളിയിലും കൊടുക്കുന്നു, കല്യാണിക്കും കൊടുക്കുന്നു, അങ്ങനെ ഓരോരുത്തർക്കും കൊടുക്കുകയാണ്. കല്യാണിയുടെ കുഞ്ഞുണ്ട്, എല്ലാവർക്കും കൊടുക്കുമ്പോൾ അവിടെ എല്ലാവർക്കും കൊടുക്കുന്നതും എടുക്കുന്നതും എല്ലാം വീഡിയോ എടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു രംഗം എല്ലാവരും തന്നെ ആട് ശരിക്കും വീഡിയോ എടുത്ത് നല്ല ഗംഭീരമായിട്ട് വെച്ചേക്കുന്നു, കാരണം ആർക്ക് കൊടുക്കാനായിട്ട്, ആ രൂപയ്ക്ക് കൊടുക്കാൻ വേണ്ടി തന്നെ. ആ ഒരു നിമിഷം ഓരോരുത്തരുടെ വായിലും അവിടെ സി എസ് കേക്ക് വെച്ച് കൊടുക്കുന്ന നിമിഷം എല്ലാവരും സി എസിനോട് പറയുന്നുണ്ട് ഹാപ്പി ബർത്ത്ഡേ അച്ഛാ, ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും സി എസ് എല്ലാവരെയും കെട്ടിപ്പിടിക്കുകയും ആ ഒരു സന്തോഷം അവരുടെ ഒപ്പം നിന്ന് പങ്കുവെക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ഭക്ഷണം കഴിക്കാനുള്ള കാര്യങ്ങളുമായിട്ട് എല്ലാവരും മുന്നോട്ട് നീങ്ങുകയാണ്. സി എസിന്റെ ബർത്ത്ഡേ ഒക്കെ ആയിട്ട് എല്ലാവർക്കും ഭക്ഷണവും കാര്യങ്ങളും എല്ലാം തന്നെ ഏകദേശം റെഡിയാക്കി കഴിഞ്ഞു. അവിടെ എല്ലാവരും തന്നെ അതിനുള്ള തയ്യാറെടുപ്പും കാര്യങ്ങളും എല്ലാം തുടങ്ങുകയും ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നീട് കല്യാണി അവിടെ മാറിപ്പോയി നിന്ന് ആ ഒരു വീഡിയോ അവിടെ രൂപയ്ക്ക് അയച്ചു കൊടുക്കുകയാണ്. അമ്മ നോക്കിയോ എന്ന് കിരൺ വന്ന് ചോദിക്കുമ്പോൾ, ഇല്ല അമ്മ കണ്ടിട്ടില്ല, അമ്മയ്ക്ക് ഞാനിപ്പോൾ ദേ അയച്ചു കൊടുത്തതേ ഉള്ളൂ കിരണേട്ടായെന്ന്. അമ്മ കണ്ടോളും, അമ്മയ്ക്ക് ഇത് കണ്ടിട്ട് വലിയ സന്തോഷമാകും, എന്തായാലും അമ്മ ഇത്രയും ഏറെ ആഗ്രഹിച്ചതും ഇതിനു വേണ്ടി തന്നെയല്ലേ എന്ന് പറയുകയാണ്. അതെ അതെ, എന്തായാലും അമ്മയുടെ ആഗ്രഹം പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടന്നിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നടന്നാൽ മതി എന്ന് തന്നെ ഇവരെല്ലാം പറയുകയാണ്. എന്നാൽ ഇനിയിപ്പം ബാക്കിയുള്ള ചടങ്ങുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ രാവിലെ തന്നെ നേരം വെളുത്തുന്ന, ഇപ്പം രാത്രി പാർട്ടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, രാവിലെ തന്നെ ഒന്ന് അമ്പലത്തിൽ പോകണമെന്ന് ഇവരെല്ലാം ഒരു പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. കല്യാണിയോട് വിളിച്ച് അമ്മ പറഞ്ഞിരുന്നു രാവിലെ തന്നെ അച്ഛനെയും കൊണ്ടൊന്ന് അമ്പലത്തിൽ വരണമെന്നുള്ളത്. ആ അമ്പലത്തിൽ പോകുന്ന കാര്യങ്ങളെല്ലാം റെഡിയായിട്ട് തന്നെ അവിടെ നിൽക്കുകയാണ് ഈ സമയത്ത്. എന്നാൽ രാത്രി മറ്റൊരാളോട് വേറൊരിടത്ത് ഒരു പ്ലാനിങ് നടത്തുകയാണ്. സി എസിന്റെ ബർത്ത്ഡേയും കാര്യങ്ങളും എല്ലാം ഇവിടെ വലിയ ആഘോഷമായിട്ട് തന്നെ നടക്കുന്ന സമയത്ത് അവിടെ നമ്മുടെ രാഹുല് ഒരാളെ പുറത്തു നിന്ന് ഇറക്കിയിട്ടുണ്ട്, ഒരു വലിയ വാടക കൊണ്ട് തന്നെ. അത് പുറത്തുനിന്ന് തന്നെ വിളിച്ചതാണ്, വലിയ ഒരു തുക കൊടുത്തിട്ടാണ് വിളിച്ചിരിക്കുന്നത്. അത് നമ്മുടെ രൂപയുടെ കുടുംബത്തെ
സി എസിന്റെ കുടുംബത്തെ മൊത്തം ഇല്ലായ്മ ചെയ്യുക എന്നുള്ള ഒരു ഒറ്റ ഉദ്ദേശമാണ് അവിടെ രാഹുലിനുള്ളത്. അതുകൊണ്ട് തന്നെ രാഹുൽ അവിടെ ഒരു പ്ലാനിങ് അയാളോട് പറഞ്ഞു കൊടുക്കുന്നു. ആദ്യം ചന്ദ്രസേനെയാണ് കൊല്ലേണ്ടത്. അയാൾ മരിച്ചു എന്ന് നമുക്ക് ബോധ്യമായി കഴിഞ്ഞാൽ പിന്നെ ആ കുടുംബത്തിലെ ഓരോ ആളുകളെയും കൊല്ലണം. എല്ലാവരും മരിക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഏറ്റവും ഉദ്ദേശം. അത് നീ എനിക്ക് വേണ്ടി ചെയ്തു തരണമെന്ന് പറയുമ്പോൾ ആ കാര്യം ഞാൻ ഏറ്റു സാറേ. ആദ്യം ആ ചന്ദ്രസേനൻ എന്ന് പറയുന്ന ആളല്ലേ കൊല്ലേണ്ടത്, അത് തന്നെ ആദ്യം അങ്ങ് ചെയ്തേക്കാം. അപ്പൊ തന്നെ സാറിന് വിശ്വാസമാവുന്നു, ആ അത് മതി, അത്ര എനിക്ക് ചെയ്തു തന്നാൽ മതി. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് വേറെ ഒരുത്തിനും കൂടെ ഉണ്ട്, അവൻ്റെ കാര്യവും ഞാൻ പറയാമെന്ന്. എന്ന് പറഞ്ഞാൽ നമ്മുടെ മനോഹരന്റെ കാര്യം തന്നെ, അവനെയും തീർത്ത് കളയാൻ തന്നെയാണ് അവിടെ രാഹുൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ സമയത്ത് അവിടെ രൂപയുടെ അടുത്തേക്ക് മൊബൈലിലെ വീഡിയോ ചെല്ലുകയാണ്. രൂപ ഇത് കണ്ട് വളരെയേറെ സന്തോഷപ്പെടുന്നു. നോക്കിയേ നോക്കിയേ യാമിനി എന്ന് പറഞ്ഞ് യാമിനിയെ ഓരോരോ നിമിഷങ്ങളും കാണിച്ചു കൊടുക്കുകയാണ്. സി എസ് ആ ബർത്ത്ഡേ ദിനത്തിൽ തൻ്റെ ഭാര്യയെ തൻ്റെ അടുത്തില്ലാത്ത പറഞ്ഞ് ആ വിഷമത്തെപ്പറ്റിയും കാര്യങ്ങളെപ്പറ്റിയും എല്ലാം ആ വീഡിയോയിലുണ്ട്. ഇതെല്ലാം കണ്ട് അവിടെ രൂപയുടെ കണ്ണുകൾ നിറയുകയാണ്. അപ്പോൾ പറയുന്നു, മേഡം എന്തിനാണ് ഇനിയും വെച്ച് താമസിച്ചുകൊണ്ടേയിരിക്കുന്നത്? ഭർത്താവിൻ്റെ കൂടെ ഒന്നിച്ച് ജീവിക്കാനുള്ള ആഗ്രഹം മേഡത്തിനില്ലേ? നിങ്ങൾ രണ്ടുപേരും ഒന്നാകേണ്ട സമയമായി കഴിഞ്ഞു മേഡം എന്ന് പറയുമ്പം, അതായി കല്യാണി, അതായി യാമിനി, പക്ഷെ ഒരു കാര്യമുണ്ട്, എൻ്റെ കല്യാണി മോളോട് പോലും ഞാൻ പറഞ്ഞ കാര്യമാണ്. ഇവിടെ ഞങ്ങൾ ഒന്നായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ ജീവിതത്തിൽ നിന്ന് പറിച്ചു മാറ്റാനായിട്ട് ഒരു ദുഷ്ടജന്മമുണ്ടല്ലോ, എൻ്റെ ഏട്ടൻ. അയാൾ എന്ത് കാര്യം ചെയ്യാനായിട്ടും മടിക്കത്തില്ല, അയാൾ ഒരു ചെകുത്താനാണ്. ഇനിയും എനിക്ക് എൻ്റെ ജീവിതത്തിൽ നിന്നും ഞാൻ ആഗ്രഹിച്ച ഒരു ജീവിതം നഷ്ടപ്പെട്ടു പോകാൻ ഞാൻ ഒട്ടും അനുവദിക്കത്തില്ല. അതുകൊണ്ട് തന്നെ അവര് ഇവിടം വിട്ടു പോകണം, ഇല്ലെങ്കിൽ അവര് നമ്മുടെ ജീവിതത്തിൽ നിന്നും അകന്നു മാറണം. എന്നാൽ മാത്രമേ ഞങ്ങൾക്ക് ഒന്നിക്കാനായിട്ട് കഴിയുള്ളൂ. ഇല്ലെങ്കിൽ എൻ്റെ ചന്ദ്രേട്ടനോ ഇല്ലെങ്കിൽ എൻ്റെ സേനചേട്ടനോ ഇല്ലെന്നുണ്ടെങ്കിൽ എനിക്കോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒന്നാകാനായിട്ട് കഴിയില്ല. അതിനുവേണ്ടി അവരെന്തും ചെയ്യാൻ മടിയില്ലാത്ത കൂട്ടരാണ്. അതുകൊണ്ട് തന്നെ അവറ്റകളെ കൊന്നു കളയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പം, അതിനുള്ള സമയമാകും മേഡം, അതിനുള്ള സമയമാകുമ്പോൾ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാം എന്ന് യാമിനി പറയുകയും ചെയ്യുന്നു. എന്നാൽ ഇതേ സമയത്ത് അവിടെ പിന്നീട് കാണിക്കുന്നത് രാവിലെ അമ്പലത്തിൽ പോകുന്ന ഒരു നിമിഷമാണ്. കല്യാണി കൊണ്ടുവന്ന് നമ്മുടെ കിരൺ രാവിലെ തന്നെ വീട്ടിലേക്ക് വിടുകയാണ്. വീട്ടിലേക്ക് വിട്ട് കഴിയുമ്പോഴേക്കും അവിടെ വീട്ടിലേക്കല്ല അമ്പലത്തിലേക്കാണ് വിടുന്നത്. അവിടെ വീട്ടിൽ നിന്ന് രൂപ ഇറങ്ങുന്നു. രൂപ ഇറങ്ങി നേരെ അമ്പലത്തിൻ്റെ അവിടെ എത്തി. കല്യാണി അമ്പലത്തിൻ്റെ അവിടെ വന്നു. എന്നിട്ട് കല്യാണിയും കൂട്ടിക്കൊണ്ട് രൂപ നേരെ അങ്ങ് പോവുകയാണ്. അപ്പം കിരൺ കൊണ്ടുപോയി വിടുന്നതൊന്നും രൂപ കാണുന്നില്ല. കല്യാണി അമ്പലത്തിൽ പോകണമെന്നും പറഞ്ഞുകൊണ്ട് പോകുന്നു എന്നുള്ളതൊക്കെയാണ് രൂപ അറിയുന്നത്. രൂപ നേരെ കല്യാണിയും കൂട്ടിക്കൊണ്ട് തൊഴാനായിട്ട് ചെല്ലുന്നു. സി എസിൻ്റെ ആ ഒരു ബർത്ത്ഡേയും കാര്യങ്ങളും എല്ലാം തന്നെ ആഘോഷിച്ച് ആ ഒരു കാര്യമായിട്ട് അവരവിടെ ഗംഭീരമായിട്ട് തന്നെ രാവിലെ നിന്ന് തൊഴുകയാണ്. കാരണം അന്ന് രാത്രി 12 മണിക്കാണ് കേക്ക് മുറിച്ചത്. അന്ന് രാവിലെ വെളുപ്പിനെയാണ് കേക്ക് മുറിച്ചത്. അത് കഴിഞ്ഞ് നേരം വെളുത്തപ്പോഴാണ് ഇവരെല്ലാം അമ്പലത്തിലേക്കും പോയത്. അവിടെ ചെന്ന് തൊഴിലും കാര്യങ്ങളൊക്കെ എടുക്കുന്നു. കിരൺ ആണെങ്കിൽ അച്ഛനെയും കൂട്ടിക്കൊണ്ട് അമ്പലത്തിലേക്ക് പോവുകയാണ്. രണ്ടുപേരും രണ്ടമ്പലങ്ങളിൽ നിന്ന് തൊഴുകയാണ്. അവിടെ കല്യാണി ആണെങ്കിൽ അമ്മയുടെ ഒപ്പം തന്നെ നിന്ന് മനസ്സ് തുറന്ന് എല്ലാത്തിനും വേണ്ടി ഇവരുടെ ഈ ഒരു ഒന്നാകലിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ രൂപയും അതുപോലെ തന്നെ തൻ്റെ സേനഞ്ചേട്ടനു വേണ്ടിയുള്ള പ്രാർത്ഥനയും കാര്യങ്ങളുമായിട്ട് അതിൽ മുഴുകി നിൽക്കുന്നു. കിരണും അവിടെ അച്ഛൻ്റെ ഒപ്പം നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പം അച്ഛനോട് ചോദിക്കുന്നു, എന്താ അച്ഛൻ പ്രാർത്ഥിച്ചെന്ന് ചോദിക്കുമ്പോൾ മനസ്സിൽ ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ മോനെ, ഏറ്റവും കൂടുതൽ മനസ്സ് നീറി നിന്നത് ഈ 25 കൊല്ലമാണ് നിങ്ങളുടെ അമ്മയെ വിട്ട് മാറി താമസിച്ച ആ ഒരു നിമിഷങ്ങൾ. ഇനി നിങ്ങളുടെ അമ്മയെ എന്നാണ് എൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നത്? അന്ന് മാത്രമേ എൻ്റെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവുള്ളൂ. അന്ന് തൊട്ട് ഇന്ന് വരെ എൻ്റെ മനസ്സിൽ ഒരേ ഒരു പ്രാർത്ഥനയുള്ളൂ, നിങ്ങളുടെ അമ്മയോടൊപ്പം വീണ്ടും ജീവിക്കാനുള്ള ഒരു ഭാഗ്യം അതെനിക്ക് ദൈവം നീട്ടിത്തരണമേ എന്നുള്ള ഒരു ഭാഗ്യം മാത്രം എന്ന് തന്നെ പറയുന്നു. അങ്ങനെ പറഞ്ഞൊക്കെ നിൽക്കുന്നോടത്ത് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. എന്നാൽ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാനുള്ളത്, നമ്മുടെ കുടുംബവളക്കിൻ്റെ പ്രമോ ഇതുവരെയായിട്ടും എത്തിച്ചേർന്നിട്ടില്ല. കുടുംബവളക്കിൻ്റെ പ്രമോ എത്തിച്ചേർന്നാൽ തന്നെ ഉടനെ തന്നെ ഇടുന്നതായിരിക്കും. അവരെ പ്രമോ മാക്സിമം ലേറ്റാക്കിയാണ് ഇടുന്നത്. പിന്നെ എപ്പിസോഡ് ഇന്ന് നേരത്തെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പിസോഡ് ഇടുന്നതായിരിക്കും. അതുകൊണ്ട് എല്ലാവരും ഇന്ന് കാത്തിരിക്കണം. പുതിയ എപ്പിസോഡ് നമ്മൾ വരുമ്പോൾ ഒറിജിനൽ എപ്പിസോഡായിരിക്കും ഇന്ന് കുടുംബവളക്കിൻ്റെ ഇടാനായിട്ട് പോകുന്നത്. പിന്നെ മൗനരാഗത്തിൻ്റെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലൂടെ അവസാനിച്ചിരിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ അകത്ത് നമ്മുടെ രാഹുൽ ഒരു പുതിയ ആളെ ഇറക്കിയിട്ടുണ്ട് ഈ കുടുംബത്തെ മൊത്തം തീർക്കാനായിട്ട്. ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെയുള്ളത് എപ്പിസോഡിൻ്റെ ഇനിയുള്ള രംഗങ്ങളിലാണ് നമുക്ക് കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എത്തിയിട്ടില്ല. ഇന്നത്തെ എപ്പിസോഡ് എത്തിക്കഴിയുമ്പോഴേക്കും അതിൻ്റെ ഒറിജിനൽ ഏകദേശം രംഗങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും
നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. പിന്നെ നമ്മുടെ ഒരു പുതിയ ചാനൽ തുടങ്ങിയായിരുന്നു, ഫാമിലി വീഡിയോസ് ഒക്കെ ഇടുന്ന ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ ഇങ്ങനെ ഇടുന്ന് നോക്കിയുള്ളൂ. വലിയൊരു ചാനലായിട്ടൊന്നുമില്ല, എവിടെ ട്രിപ്പ് പോയാലോ, പിന്നെ വീട്ടിൽ ഓരോ സന്തോഷം നിറഞ്ഞ നിമിഷങ്ങൾ അങ്ങനെയൊക്കെയുള്ളത്, അതൊക്കെ നമ്മുടെ പോസ്റ്ററിലാണ് ഞാൻ അതിൻ്റെ ഒരു ലിങ്ക് കൊടുത്തിരിക്കുന്നത്. എല്ലാവരും ചെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണം. നമ്മുടെ ഫാമിലിയുടെ സന്തോഷമൊക്കെ നിങ്ങളെയൊക്കെ അന്ന് അറിയിക്കാനുള്ള ഒരു ചാനലാണ് അതുകൊണ്ട്. അപ്പോൾ താങ്ക്സ് അഗൈൻ, ദിസ് ഈസ് സാംസൺ.